ഇപ്പോൾ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്, ചെറിയ രീതിയിൽ കുറവാണ്. ആ കുറവ് ആരെയാണ് ബാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനിപ്പോഴൊന്നും പറയുന്നില്ല. കുറവ് എല്ലാവരെയും ബാധിക്കും, കുറേശ്ശെ കുറേശ്ശെയായിട്ട് എല്ലാവരും ബാധിക്കും. പക്ഷേ ചേലക്കര നിയോജക മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി യുവാ പ്രദീപ് ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ച കാര്യം അത് തന്നെയാണ്. അതിൽ ഉത്കണ്ഠയോ സംശയമോ ഇല്ല എന്ന കാര്യം ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നു. വയനാട് സംബന്ധിച്ച് വയനാട് ഞാൻ നേരെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് മെച്ചപ്പെടുത്താനാവും എന്ന് തന്നെയാണ് അവിടെയും കാണുന്നത്. തിരിച്ചറിയുന്നു അവൻ ചേലക്കരയിൽ ഇടത് കേന്ദ്രങ്ങളിലാണ് പോളി കുറഞ്ഞതെന്നാണ് യു ഡി എഫ് പറയുന്നത്. അത് യു ഡി എഫ് പറയുന്നതാണ്. അത് ഞാൻ അതിന് പകരം ഞാൻ വേറെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ കൃത്യമായ വ്യക്തതയുണ്ട്. നല്ല ഭൂരിപക്ഷത്തിന് പാലക്കാടായില്ല, പാലക്കാട് ഉറപ്പായിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി സ്വതന്ത്രം ചെയ്യും. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ള മെട്രോമാൻ ഈ ശ്രീധരന്റെ വോട്ട് ഇപ്രാവശ്യം ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം മതനിരപേക്ഷ ഉള്ളടക്കത്തെ കണ്ടുകൊണ്ട് ബി ജെ പി ജയിക്കുമോ എന്ന ഒരു സംശയത്തിൽ ഒരു വിഭാഗം മതനിരപേക്ഷവാദിയുടെ വോട്ട് ഷാഫി പറമ്പിൽ കിട്ടിയിട്ട് അത് ഇപ്രാവശ്യം കിട്ടാൻ പോകുന്നില്ല. ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ജയസാധ്യതയാണ് പാലക്കാട് പിള്ള. അതാണ് അതിൻ്റെ അല്ല എന്താ ചേരാൻ പറഞ്ഞല്ലോ, ഞാൻ എഴുതിയതോ പറഞ്ഞതോ അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ചേരാൻ അവിടെ വിശദീകരിക്കും. പക്ഷേ ഇപ്പൊ ഇപ്പൊ പുറത്തു വരുന്ന ഒരു വാർത്ത, ഇ പി ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയത് ദേശാഭ്യൂരിലെ കണ്ണൂർ ബ്യൂറോ ചീഫ് ആയിട്ടുള്ള എം രഘുനാഥ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനാണ്. അതുമായി ബന്ധപ്പെട്ട് ആ മാധ്യമപ്രവർത്തകനോട് പാർട്ടി വിശദീകരണം ചോദിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അതിൽ എന്തെങ്കിലും ഇല്ല യാതൊരു യാഥാർത്ഥ്യമില്ല. നമ്മളെ പാർട്ടിയെ ചോദിച്ചില്ല, ഇനി ഏത് പാർട്ടിയെ ചോദിച്ചു എനിക്കറിയില്ല. നമ്മൾ സി പി എം ചോദിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പരിശോധനയിലേക്ക് പോയിട്ടുണ്ടോ? എന്തിനാണെന്ന് നിങ്ങൾ, ഞാൻ ഇന്നലെ പറഞ്ഞത്, ഇന്നലെ തന്നെ ഞാനത് വ്യക്തമാക്കി. അതിൻ്റെ അപ്പുറത്ത് ഇനിയിപ്പം കിടക്കുന്ന പ്രശ്നമില്ല. എന്തിനാണ് വിശദീകരണം ചോദിക്കേണ്ട കാര്യം? എം വി ഗോവിന്ദൻ പ്രതികരിക്കുകയായിരുന്നു. ഇ പി ജയരാജനോട് വിശദീകരണം തേടിയിട്ടില്ല എന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ട്. എന്നാൽ ആത്മകഥയെക്കുറിച്ച് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് എം വി ഗോവിന്ദൻ ഇന്നും കടക്കുന്നില്ല. ഇ പി ജയരാജൻ പാലക്കാടുണ്ട്, ഇ പി അതേക്കുറിച്ച് പ്രതികരിക്കുമെന്നാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.